ഒരല്പം കഴിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സൂചി ഗോതമ്പ്, അതായത് നുറുക്ക് ഗോതമ്പ് വെച്ച് നമ്മൾ ഇന്നൊരു ഉപ്പുമാവ് ഉണ്ടാക്കുക. നമ്മളെല്ലാവരും ഒരുപാട് ചെറുപ്പത്തിൽ എല്ലാവരും കഴിച്ചിട്ടുള്ളതല്ലേ. അപ്പം നമ്മൾ ഇന്ന് അതിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിനാവശ്യമായതെന്ന് പരിചയപ്പെടുത്താം. നമ്മളൊരു അരക്കിലോ നുറുക്ക് ഗോതമ്പാണ് മേടിച്ചിരിക്കുന്നത്. അതായത് ഒരു മണിക്കൂർ മുമ്പ് വെള്ളത്തിയിട്ട് കുതിർന്നതാണ്. കടുക്, ഉപ്പ്, തേങ്ങ ചിരണ്ടിയത്, കറിവേപ്പില, ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി, രണ്ട് പച്ചമുളക്, ക്യാരറ്റ്, രണ്ട് മൂന്ന് പച്ചമുളക്, കപ്പലണ്ടി, വെളിച്ചെണ്ണ. അപ്പോൾ ഇത്ര സാധനമാണ് നമുക്ക് ഉപ്പുമാവിന് ആവശ്യമായത്. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ചെറിയൊരു ഉരുളി വെച്ച് ഇതിനകത്തോട്ട് അല്പം എണ്ണ ഒഴിക്കണം. ചട്ടി ചൂടായെന്ന് തോന്നുന്നു. ഓയിൽ ഒഴിക്കാം, വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മളിവിടെ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ചൂടായിട്ട് വേണം നമുക്ക് കടുകൊക്കെ പൊട്ടിക്കാൻ. അതൊന്ന് ചൂടായിക്കോട്ടെ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് കുറച്ച് കടുകിടാം. കടുക ഒന്ന് പൊട്ടിക്കോട്ടെ. രണ്ട് മൂന്ന് വറ്റൽമുളക് അതുകൂടെ അതിൻ്റെ അകത്തോട്ട് ഇടുക. അടുത്തായിട്ട് നമ്മൾ ചേർക്കുന്നത് കപ്പലണ്ടി പരിപ്പ്. അത് ഒരു അല്പം അതിൻ്റെ അകത്തോട്ട് എണ്ണയ്ക്കകത്തോട്ട് ഇടുക. അത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഊപ്പിച്ചിരിക്കും. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് പച്ചമുളക്, അതും ഒരു കഷ്ണം ഇഞ്ചി. അടുത്തായിട്ട് നമ്മൾ ഒരു ചെറിയ സവോളയാണ്, ആ സവോളയും കൂടെ അതിൻ്റെ അകത്തോട്ട് വഴത്ത്. ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് കൂടെ നമ്മളിടുകയാണ് അതിൻ്റെ അകത്തോട്ട്. ആ അതെ. അപ്പോൾ അര കിലോ നുറുക്ക് ഗോതമ്പിൻ്റെ ആണ് നമ്മൾ ചെയ്യുന്നത്. ചെറുപ്പത്തെ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അതായിരുന്നു ഉച്ചക്കത്തെ ആഹാരം. ഇത് വട്ടാലിക്കകത്ത് പൊതിഞ്ഞ്, പക്ഷേ എന്നാ രുചിയായിരുന്നു. വട്ടാലിക്കകത്ത് അന്ന് പ്ലേറ്റ് ഒന്നും സ്കൂളിൽ കിട്ടത്തില്ല. വട്ടാര വെച്ചിട്ട് അതിൻ്റെ അകത്തിട്ടാണ് ഈ ചിരട്ടതൈക്ക് ഓരോ തവി ഇങ്ങനെ വെച്ച് തരും. അതാണ് കഴിച്ചുകൊണ്ടിരുന്നത് ഉച്ചയ്ക്ക്. അപ്പോൾ നമ്മൾ സവാള ചെറുതായിട്ടൊന്ന് വഴഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അകത്തോട്ട് കറിവേപ്പില, അല്പം കറിവേപ്പിലയോടെ ഇട്ട് ഈ തേങ്ങ, ഒരു ശകലം തേങ്ങ അതുകൊണ്ട് അതിൻ്റെ അകത്തിട്ട് ഇടുകയാണ്. അപ്പം നമ്മൾ തീയൊക്കെ വളരെ കുറച്ചേ ചെയ്യാവുള്ളൂ. ഒരുപാട് തീയിടല്ലേ. ചെറിയ തീയിൽ നമ്മളതൊന്ന് ചെറുതായിട്ടൊന്ന് വഴട്ടി എടുക്കുക. തേങ്ങ ഒന്നും അധികം മൂക്കണ്ട. കാര്യം നമ്മൾ സവാളയെല്ലാം നല്ലോണം വഴട്ടിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തേങ്ങ ഇട്ടതുള്ളൂ. അതിനാ തേങ്ങയുടെ ഇത് മാറാൻ. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഇതിൻ്റെ അകത്ത് ഇടാൻ പോകുന്നത് നമ്മൾ അരക്കിലോ ആണല്ലോ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം നുറുക്ക് ഗോതമ്പാണ് നമ്മളതിൻ്റെ അകത്തിട്ട് ഇടുന്നത്. ഒരു മണിക്കൂറോളം നമ്മൾ വെള്ളത്തിയിട്ട് കുതിർന്നതിന് ശേഷമേ എടുക്കാവുള്ളൂ. അപ്പം നമ്മൾ ഇതുകൂടെ ചേർക്കുകയാണ്. അപ്പം അതുകൂടെ ചേർക്കും. ഒരു അര സ്പൂൺ ഉപ്പ് പൊടി കൂടെ നമ്മൾ ചേർക്കുക. അപ്പോൾ നമ്മളതൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ആകട്ടെ. അപ്പം നമ്മൾ തീ കുറച്ചാണ് വെച്ചിരുന്നത്. അപ്പോൾ ഇച്ചിരി തീ കൂട്ടി വെക്കാം. അപ്പോൾ ഇതൊന്ന് വേകാനായിട്ട് ഒരല്പം വെള്ളം നമ്മളതിൻ്റെ അകത്ത് ഒഴിക്കുക. ഒരല്പം വെള്ളം ഒഴിച്ചു. ഇവിടെ നിന്ന് നമ്മളതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കൂടുതൽ ഒഴിച്ചിട്ടില്ല. അപ്പം ആ ഗോതമ്പ് ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് അതിൻ്റെ അകത്തൊന്ന് വേകണം, വെന്ത് പറ്റണം. അതാണ് ഇതിൻ്റെ ഒരു കൂട്ടം. അപ്പം നമ്മളത് എല്ലാം നമ്മൾ തോരന് ഇളക്കി വെക്കുന്ന പോലെ ഇങ്ങനെ ഇളക്കി ആ തത്തി ഇങ്ങനെ പൊത്തി വെക്കണം. ആ എന്നിട്ട് എന്നിട്ട് നമ്മളൊന്ന് അടച്ചു വെക്കുകയാണ്. അത് ഗോതമ്പ് ഒന്ന് വേകാനായിട്ട്. അപ്പോൾ അത് അല്പസമയം ഒരു 10 മിനിറ്റോളം ഇരിക്കണം. അപ്പം നമ്മളത് മൂടി വെക്കുകയാണ്. ഒരു അല്പസമയം കഴിഞ്ഞ് നോക്കാം. അപ്പം നമുക്ക് ഏകദേശം ഒരു 5-6 മിനിറ്റായി. നമ്മൾ ഒന്ന് തുറന്ന് നോക്കുകയാണ്. വിളമ്പരാന്ന് നോക്കാം. അപ്പം ആവി കയറിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. തേങ്ങ വറക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സവോള ഇട്ടപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അത് കിട്ടുന്നുള്ളൂ. കാര്യം ആ തേങ്ങയുടെ ആ ഒരു പച്ച ഇതൊന്ന് മാറാനായിട്ട് വേണ്ടി മാത്രമേ ഉള്ളൂ, അല്ല വറുത്തല്ല. അപ്പോൾ ഇത് നമ്മൾ
വെള്ളമായൊക്കെ അങ്ങ് പോയി. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടിക്കൊന്നും പിടിച്ചിട്ടില്ല. കാരണം ചെറിയ ആവിയിലാണ് അത് കിടന്ന് റെഡിയാവേണ്ടത്. ഇപ്പോൾ ഏകദേശം ഇതാണ് നല്ല ഇതായി. ഒന്നുകൂടെ ഒന്ന് മുരിയണമെങ്കിൽ അടുപ്പത്ത് ഇങ്ങനെ ഇടന്നാൽ മതി, മുരിഞ്ഞ് കിട്ടും. അതുപോലെ നമ്മളിപ്പം അതിനകത്ത് കപ്പലണ്ടിയാണ് നമ്മൾ അതിനകത്ത് ചേർത്തിരിക്കുന്നത്. കപ്പലണ്ടിക്ക് വേറെ നട്സ് വേണമെങ്കിൽ ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് നൂറ് ഉപ്പുമാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോഴേ ഇതുപോലുള്ള തോട്ടിലൊക്കെ മറിഞ്ഞും വീണും ഉടഞ്ഞും തല്ലി നിക്കറും ഉടുപ്പും എല്ലാം ചെള്ളയായിട്ടാണ് സ്കൂളിലോട്ട് പോകുന്നത്. അങ്ങനെ പൊക്കോണ്ടിരുന്നത്. കാര്യം എന്താ വെച്ചാൽ അന്നത്തെ ഒരു രീതിയൊന്നും ആർക്കും അറിയത്തില്ലല്ലോ എങ്ങനെയൊക്കെയോ പോകുന്നു. ഈ സത്യം പറഞ്ഞാൽ അന്ന് പോകുന്ന എന്നാതിരാ ഈ ഇതുപോലെ ഉപ്പുമാവ് തിന്നാനാണ് ശരിക്കും സ്കൂളിൽ പോകുന്നത്. അല്ലാതെ ഈ സാറ് പഠിപ്പിക്കുന്നത് കാര്യം 12 മണിയാകുമ്പോഴത്തേക്ക് പരവേശം തുടങ്ങും. വിശന്ന് എങ്ങനെയും 1 മണിയുടെ വെള്ളം നടിച്ചാൽ മതി ഉപ്പുമാവത്താക്കാനായിട്ട്. അങ്ങനത്തെ ഒരു ചെറുപ്പം ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക് എന്നെപ്പോലുള്ള കുറേ ആൾക്കാർക്കുണ്ടായിരുന്നു. അപ്പോൾ ആ സത്യം പറഞ്ഞാൽ ഈ ഉപ്പുമാവൊക്കെ ഈ കഴിച്ച അല്ല ഇത് ഉണ്ടാക്കിയപ്പോഴത്തേക്കും കഴിക്കുമ്പോഴത്തേക്കുള്ളൂ ആ ഒരു ഓർമ്മ മനസ്സിലോട്ട് വന്നു പറഞ്ഞേ ഉള്ളൂ. ഇതുപോലെ വട്ടാലയ്ക്കകത്ത് കുറച്ച് നമ്മൾ കഴിക്കും, ബാക്കി നമ്മൾ വീട്ടിൽ കൊണ്ടു. കാര്യം വീട്ടിൽ ഉമ്മയൊക്കെ ചിലപ്പം ഒന്നുമില്ലാതിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ഈ ഉപ്പുമാവിൻ്റെ പകുതി കൊണ്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കും. അപ്പോൾ ഈ ഉപ്പുമാവ് ഈ വാഴ ഈ വട്ടയിൽ ഇങ്ങനെ തുറക്കുമ്പോഴുണ്ടല്ലോ ഒരു പ്രത്യേക മണവും പ്രത്യേക ഒരു രുചിയുമാണ് അന്നത്തെ ആ ഉപ്പുമാവിന്. ഇതുപോലെ ഇങ്ങനെ ഇരിക്കും. ഇതുപോലെ വട്ടലയ്ക്കകത്ത് ഒരു പ്രത്യേക ഒരു രുചിയാണ് ആ ചൂടുപ്പുമാവ്. സ്കൂളിലെ വലിയ സ്റ്റീലിൻ്റെ ബക്കറ്റോ അല്ലെങ്കിൽ തൊട്ടിയൊക്കെ കാണാം, അതിൻ്റെ അകത്തൊരു ചൂടാണ്. ആ വട്ടാലയ്ക്കകത്തൊരിടുമ്പോൾ വട്ടാലൊന്നും ഇതാകും, പൊട്ടത്തും ഒന്നുമില്ല. എന്നിട്ട് നമ്മളതുപോലെ കഴിച്ചിട്ട് ഇതുപോലെ വട്ടാലയ്ക്കകത്ത് പൊതിഞ്ഞ് നിക്കറിൻ്റെ പോക്കറ്റ് കിട്ടും. അത് നിക്കറിൻ്റെ പോക്കറ്റിൽ കിടന്നോളും. അന്നത്തെ സഞ്ചി എന്ന് പറഞ്ഞാൽ ആപ്പിള്ളാരൊക്കെ സഞ്ചി എന്ന് പറഞ്ഞാൽ നിക്കറ. ആ നിക്കറിൻ്റെ പോക്കറ്റിൽ കിടന്നോളും. പോലീസുകാരുടെ അത്ര കാക്കി നിക്കറ് കണ്ടിട്ടില്ലേ, അത്ര നിക്കറാണ് അന്നത്തെ നിക്കറ. അപ്പം ആ കാര്യങ്ങളെല്ലാം ഇങ്ങനെ മനസ്സിലോട്ട് ഓർമ്മ വന്നു, അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ വരും. അപ്പം നമ്മൾ ഇതൊന്ന് കഴിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം, നല്ല രുചിയുള്ള ഒരു ആഹാരമാണ്. നല്ല വയറ്റിൽ നിന്ന് നല്ല സുഖം. അന്നൊക്കെ ഇത് ഇഷ്ടംപോലെ ഉപ്പുമാവ് വീണു. ഒരു ഒറ്റ വട്ടം നടക്കും ഉപ്പുമാവ്. ഞാൻ ചെയ്ത പോലെ ഗോതമ്പ് ഇതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കണം. നല്ല രുചിയാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്ന ഒരു നല്ല ഗുണമുള്ള ഒരു സാധനമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ഒരു നല്ലൊരു ഐറ്റമായിട്ട് ഉടനെ തന്നെ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ബൈ.